Hi friends, Assalamu alaikum. Welcome to SB Recipes. ഇന്ന് വന്നിട്ടുള്ളത് റാഗി പൊടി വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അതായത് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. ഇതിപ്പോൾ ഷുഗറും കൊളസ്ട്രോളും അമിതവണ്ണം ഒക്കെ കുറയാൻ വേണ്ടിയിട്ടും രക്തം ഉണ്ടാവാനും പിന്നെ അതുപോലെ തന്നെ എല്ല് തേയ്മാനം ക്ഷീണം ഇതിനൊക്കെ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇതിന് മുന്നേ കുറേ വീഡിയോസ് റാഗി വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ റാഗി പൊടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇനി ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കട്ടകളൊന്നും കെട്ടാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ഗ്ലാസ്സിനുള്ള അളവിനാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ എടുത്തത് കേട്ടോ. അപ്പോൾ ഒരാൾക്ക് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ റാഗിപ്പൊടി എടുത്താൽ മതി. ഇപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള ഈ റാഗി പൗഡർ ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഈ പാത്രത്തിൻ്റെ അടിയിൽ കട്ട പിടിച്ച് നിൽക്കും. അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. കൈയൊന്നും എടുക്കാതെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് തീയൊന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് കട്ടിയാവും കേട്ടോ. റാഗി അല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് വരും. അപ്പോൾ റാഗി എന്ന് പറയുന്നത് ഒരുപാട് പോഷകഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ റാഗിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഇത് കുറച്ച് ലൂസായിട്ടാണുള്ളത്. അപ്പോൾ തണുത്ത് കഴിയുമ്പോൾ ഇതൊന്നും കൂടി ഒന്ന് കട്ടിയായിട്ട് വരും കേട്ടോ. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ബദാം വേണം. അപ്പോൾ ഞാൻ തലേ ദിവസം കുതിർത്ത് വെച്ചിട്ടുള്ള ബദാമാണ് കേട്ടോ. ഒരു 1/7 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ബദാമിൽ വിറ്റാമിൻ ഇ ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കൊളസ്ട്രോളും ഷുഗറും ബി പി ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും പിന്നെ കണ്ണിൻ്റെയും ഹൃദയത്തിൻ്റെയൊക്കെ ആരോഗ്യത്തിന് വളരെ നല്ലതാണിത്. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ആപ്പിളാണ്. അപ്പോൾ അത് നല്ലപോലെ കഴുകിയിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ആപ്പിൾ എന്ന് പറയുമ്പം ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ടും ദഹനത്തിനും തലച്ചോറിൻ്റെ ആരോഗ്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട്. കൂടാതെ ക്യാൻസറിൽ നിന്നും ഹൃദ്രോഗത്തിൽ നിന്നും ഷുഗറിൽ നിന്നൊക്കെ സംരക്ഷിക്കാനുള്ള കഴിവ് കൂടിയുണ്ട് കേട്ടോ. ഇനി കുരുക്ക് കളഞ്ഞിട്ടുള്ള ഒരു 3 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈത്തപ്പഴം ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും അലർജിക്കും എല്ല് തേയ്മാനത്തിനും കാഴ്ചശക്തി കൂടാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് സഹായിക്കുന്നുണ്ട് കേട്ടോ. രക്തം ഉണ്ടാവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ക്ഷീണത്തിനൊക്കെ വളരെ നല്ലതാണിത്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഫ്ളാക്സ് സീഡ്സ് ആണ് കേട്ടോ. ഫ്ളാക്സ് സീഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മലയാളത്തിലുള്ള പേര് ചണവിത്ത് എന്നാണ്. അപ്പോൾ ഇതെന്ന് പറയുമ്പം കൊളസ്ട്രോള്, PCOD, ക്യാൻസർ, ഹൃദ്രോഗം, സ്ട്രോക്ക്, ഷുഗർ അങ്ങനെ ഒരുപാട് അസുഖങ്ങൾക്ക് വളരെ നല്ലതാണ് കേട്ടോ. അത് പ്രത്യേകിച്ച് തൈറോയിഡിനൊക്കെ വളരെ നല്ലതാണ്. ഇതിലേക്ക് ഇനി ഒരു 1/4 ടീസ്പൂൺ കറുവപ്പട്ട പൊടിച്ചതും കൂടി ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ പട്ടൻ്റെ ഒരു ചെറിയൊരു പീസ് ഇതിലേക്ക് ചേർത്താൽ മതി. ഷുഗറിനൊക്കെ വളരെ നല്ലതാണിത്. ഇനി നമുക്കിതിലേക്ക് കുറുക്ക് വെച്ചിട്ടുള്ള റാഗി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ തണുത്തതിന് ശേഷം വേണം കേട്ടോ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. ഇത് തണുത്ത് വന്നപ്പോൾ കണ്ടില്ല, കുറച്ചും കൂടി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അങ്ങനെ ഇതാ നമ്മുടെ റാഗി വെച്ചിട്ടുള്ള നല്ലൊരു ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാം കേട്ടോ. പെട്ടെന്ന് വയറ് നിറയും ചെയ്യും, അതുപോലെ തന്നെ പെട്ടെന്ന് വിശക്കുമില്ല കേട്ടോ. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഷുഗറും കൊളസ്ട്രോളും ബി പി ഒക്കെ കുറയാൻ വേണ്ടിയിട്ടും അമിതവണ്ണം കുറയ്ക്കാനൊക്കെ ഒരുപാട് സഹായിക്കുന്ന ഒരു ഡ്രിങ്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.